ഞങ്ങൾ സി ബി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. പുസ്തകത്താളുകളിലൂടെ പരിചയപ്പെട്ട കാർഷിക വൃത്തിയെക്കുറിച്ച് നേരിട്ട് അനുഭവിച്ചറിയാൻ ഇറങ്ങിത്തിരിച്ചവർ. സി ബി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫോറസ്ട്രി ക്ലബിന്റെ വ്യത്യസ്തമായ പ്രവർത്തന പദ്ധതിയാണ് പ്യൂപ്പിൾ ടു പീപ്പിൾ, അതായത് വിദ്യാർത്ഥികൾ ജനങ്ങളിലേക്ക്. വിദ്യാർത്ഥികളെ സമൂഹവും സാമൂഹ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെടുത്തി മികച്ച പൗരന്മാരായി വാർത്തെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ കാലാകാലങ്ങളായി ക്ലബ് കൺവീനർ രമേശൻ മാസ്റ്ററുടെയും ജോയിന്റ് കൺവീനർ സിനു മാസ്റ്ററുടെയും നേതൃത്വത്തിൽ നടന്നുവരുന്നു. ഈ വർഷം വള്ളിക്കുന്ന് കോട്ടപ്പാടത്തെ അര ഏക്കറോളം വരുന്ന കൃഷി ചെയ്യാതെ കിടന്നിരുന്ന പാടം പാട്ടത്തിനെടുത്ത് കാർഷിക പ്രവർത്തനം ആരംഭിച്ചു. വള്ളിക്കുന്നിലെ മുതിർന്ന കർഷകനായ ശ്രീ അറുമുകേട്ടൻ കാളപൂട്ടി നിലമൊരുക്കിയതിനു ശേഷമുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ വിദ്യാർത്ഥികൾ സ്വയം ഏറ്റെടുത്തു. വിത്ത് വിതച്ച ശേഷം വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവുമായി വെള്ളം കയറി വിത്തൊലിച്ചു പോകാതിരിക്കാനായി വെള്ളം മുക്കി വറ്റിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ 10 ദിവസത്തോളം ഏർപ്പെട്ടു. അറുമുകേട്ടന്റെ വിദഗ്ധോപദേശവും സഹായവും ഞങ്ങളുടെ കൂടെ എപ്പോഴുമുള്ളത് ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായി. പാകമായ ഞാറ് പറിച്ചു നടാനുള്ള സമയമായി. ഞങ്ങൾ ഞാട്ടിപ്പാട്ടുകൾ പാടി പാടത്തേക്കിറങ്ങി. എല്ലാവരിലും ആഹ്ലാദവും ഉത്സാഹവും നിറഞ്ഞു നിന്നു. വീടിന്റെ 4 ചുമരുകളിൽ നിന്നും പുറത്തേക്കിറങ്ങാത്ത ഞങ്ങൾക്ക് പ്രകൃതിയുടെ ചളിയുടെ ഗന്ധം ഹൃദ്യവും ആസ്വാദകരവുമായിരുന്നു. ഞങ്ങൾക്ക് ആവേശം പകർന്നുകൊണ്ട് കർമ്മനിരതനായി ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹെഡ്മാസ്റ്റർ അശോകൻ മാസ്റ്റർ ഒരു നിത്യ കർഷകന്റെ ഔത്സുക്യത്തോടെ ഞങ്ങളുടെ കൂടെ തന്നെയുണ്ടായിരുന്നു. അധ്യാപകരായ രമേശൻ മാസ്റ്റർ, സിനു മാസ്റ്റർ, പ്രിൻസിപ്പാൾ കൃഷ്ണാനന്ദൻ സാർ ഞങ്ങളോടൊപ്പം ഞാട്ടിപ്പാട്ട് പാടി കൂടെ നിന്നപ്പോൾ അവിടെ
സൗഹൃദത്തിന്റെ പുലരികൾ വിരിയുകയായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വി പി സോമസുന്ദരൻ, പി ടി എ ഭാരവാഹികളും അധ്യാപകരും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. നമ്മുടെ വയലുകളിൽ ഇങ്ങനെ ധാന്യങ്ങളിങ്ങനെ വിളഞ്ഞു നിൽക്കുന്ന സമയത്ത് കാണാൻ നല്ല കുട്ടി കാണാൻ നല്ല രസമാണ്. അപ്പോൾ അത് ഇതിൻ്റെ അങ്ങനെ വിളഞ്ഞു നിൽക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള പ്രവർത്തനങ്ങൾ, മനുഷ്യൻ്റെ അധ്വാനം കുട്ടിക്ക് നേരിട്ട് അനുഭവിക്കാനുള്ള നല്ലൊരു സുവർണ അവസരമാണ്. പിന്നെ പോരാതെ വീടുകളിൽ തന്നെ എത്രയോ കുട്ടികളുടെ വീട് തന്നെ അതുപോലെ കൃഷിഭൂമികൾ കാലിയായി കിടക്കുന്ന കുട്ടികൾ ഉണ്ടാവും, വീട് ഫാമിലി ഉണ്ടാവും. ആ വീടുകളിലെ കുട്ടികൾക്ക് അവരെ പുരയിടത്ത് ഉള്ള അവരെ കാലിയായി കിടക്കുന്ന കൃഷിഭൂമികൾ ഉപയോഗപ്രദമാക്കാൻ ഒരു മനോഭാവം, നല്ലൊരു മനോഭാവം ഇന്ന് തിരിഞ്ഞു വരുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളെ ഏറ്റവും വലിയൊരു പ്രശ്നം നമുക്ക് ഭക്ഷണത്തിൻ്റെ ഒരു വലിയ പ്രശ്നമുണ്ട്. കാരണം നമുക്ക് പ്രകൃതി വളരെ അനുഗ്രഹീതമായിട്ട് ഒരുപാട് വയലും ഒരുപാട് സ്ഥലമൊക്കെ ഉണ്ടായിട്ട് അവിടെ കൃഷി ചെയ്യാനുള്ളൊരു താല്പര്യം ഇന്ന് പുതിയ തലമുറയ്ക്ക് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ പുതിയ തലമുറ ഇങ്ങനെ കൃഷിയിലേക്കൊരു താല്പര്യം ഉണ്ടാക്കി എടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിൻ്റെ കാര്യം പരിഹരിക്കാൻ ഒരു വഴിയില്ല. അപ്പോൾ ഇപ്പോൾ പൊതുവേ ഗവൺമെൻറ്റൊക്കെ സ്കൂൾ വഴിയും കുട്ടികളുടെ പിന്നെ ഈ കൃഷി ക്ലബ്ബുകൾ, കാർഷിക ക്ലബ്ബുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അനുഭവം. നമ്മളെ സി ബി ആർ സെക്കൻഡറി സ്കൂളിലെ പ്രത്യേകിച്ചും പിന്നെ സോഷ്യൽ സർവീസ് ക്ലബ്ബും പരിസ്ഥിതി ക്ലബ്ബും എൻ എസ് ഒക്കെ സംയുക്തമായിട്ട് നടത്തിയ ഒരു ഗംഭീര അനുഭവം തന്നെ. കാരണം ഒരു ഒരു 10 മണി മുതൽ ഒരു മണി വരെ നമ്മളൊരു 40 സെൻറ്റ് സ്ഥലത്ത് വളരെ പെട്ടെന്ന് പിന്നെ ഞാറ് പറിച്ചിട്ട് അത് നട്ടു എന്നുള്ളത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. കാരണം സ്കൂളുകളും സ്കൂളുകളെ കുറിച്ചുള്ള പ്രതീക്ഷ നമുക്ക് കൂടുതലുണ്ടാകുന്നുണ്ട്. സ്കൂൾ കുട്ടികൾ നാട്ടുകാരുടെ പരമാവധി സഹകരണം ഉണ്ടായിട്ടുണ്ട്. എന്തിനായാലും ഇത്തരത്തിലൊരു സംസ്കാരം നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നുണ്ട്. അത് നമ്മൾ നാട്ടുകാരുടെയും മറ്റെല്ലാ ജനങ്ങളുടെയും സഹകരണത്തോടുകൂടി കുറെ കൂടി കൃഷിയോട് പരമാവധി സ്കൂളിലും ഇത്തരത്തിലുള്ള കൃഷിയോട് പ്രോത്സാഹിപ്പിക്കുന്ന സംവിധാനങ്ങൾ നമ്മുടെ അടുത്ത് ഉണ്ടാവും എന്നെയും എന്നിനെയാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. ഓണോ അവധിക്ക് സ്കൂൾ പൂട്ടിയ സമയത്ത് 100 കണക്കിന് വിദ്യാർത്ഥികൾ അവരുടെ വെക്കേഷൻ ഒഴിവാക്കിക്കൊണ്ടാണ് ഈ പരിപാടിയിൽ ജനകീയമായി കൃഷിയിൽ പങ്കാളികളാവുന്നത്. വാർഡ് മെമ്പർ ശ്രീ ടി പി രാജന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ ഞങ്ങൾക്കുള്ള ഭക്ഷണവും മറ്റു സൗകര്യങ്ങളും ഒരുക്കി തന്നത്. ഇളം തലമുറകളായ ഞങ്ങളുടെ ഇളം കൈകളാൽ ജീവനേകിയ നെൽച്ചെടികൾ പച്ച വിരിച്ച് ചെറുതെന്നലിൽ തലയാട്ടി രസിക്കാൻ തുടങ്ങി, ഞങ്ങളോടുള്ള നന്ദി പ്രകടനം പോലെ. ആദ്യമായി ഞങ്ങൾ കൃഷീൻ്റെ പ്രവർത്തനം തുടങ്ങിയെന്ന് വെച്ചാൽ 2 ആഴ്ചയോളം ഞങ്ങൾ ആദ്യം വെള്ളം കോരി ഒഴിവാക്കി എന്തൊക്കെ ചെയ്തു. പിന്നെ വിത്ത് നനച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ കൃഷിയുടെ ആരംഭങ്ങളൊക്കെ തുടങ്ങി. ഈ കൃഷിയെ ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചത് രമേശ് മാഷും സിനിമാഷും മറ്റേ ജില്ലാ മാഷുമാരും കൂടിയാണ്. ഞങ്ങളൊരു ക്ലബ്ബാക്കി രൂപീകരിച്ച് ഫോറസ്റ്റ് ക്ലബ്ബ് എന്ന പേരാണിതിന്. ഈ ക്ലബ്ബിലൂടെ ഞങ്ങൾ കൃഷി ചെയ്യുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു. ഞങ്ങൾ നെല്ല് പറിക്കുമെന്നാണ് ഞങ്ങളെ വിശ്വാസം. 2 ആഴ്ചയോളം ഞങ്ങളിത് ഈ പ്രവർത്തനത്തിന് ശേഷം ഞങ്ങൾ കാളയെ വെച്ച് ആറുമുകേട്ടെന്ന് പറഞ്ഞൊരു കൃഷിക്കാരുണ്ടായിരുന്നു. മൂപ്പരെ സഹായത്തോടു കൂടി ഞങ്ങൾ കൃഷിയിലെ മറ്റു ചില പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഞങ്ങളെന്തായാലും ഈ ഇതിലൂടെ നെല്ല് കൊയ്യുമെന്ന് ഞങ്ങളുടെ ആത്മവിശ്വാസമുണ്ട്. ഇതിൽ ഞങ്ങൾ വിജയം ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. കൃഷി എന്നുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ അധപ്പതിച്ചിട്ടാണുള്ളത്. അതുകൊണ്ട് അത്രയൊരു സമൂഹത്തിന് പാഴാജ്ഞലി നൽകിക്കൊണ്ടാണ് ഞങ്ങളുടെ ഈ കുരുന്ന് മനസ്സുകളുടെ ഈ ഒരു കഴിവ് തെളിയിക്കുന്നത്. അതുകൊണ്ട് പൂർണ്ണ ജനപങ്കാളിത്തത്തോടു കൂടിയുള്ള ഈ ഒരു സംരംഭത്തിന് തുടക്കം കുറിച്ച ഞങ്ങളുടെ പ്രിയ ഗുരുനാഥന്മാരും എല്ലാവർക്കും നല്ല നന്ദിയുണ്ട്. നമ്മുടെ കേരളത്തിലെ കാർഷിക വൃത്തി ഇപ്പോൾ വളരെയധികം തകർച്ച പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊരു മാറ്റം എന്ന നിലയിൽ വള്ളിക്കുന്ന് പഞ്ചായത്തിലെ CBHSS സ്കൂളിലെ വിദ്യാർത്ഥികളും അവരുടെ സമ്പൂർണ്ണ പങ്കാളിത്തത്തോടു കൂടി ഞങ്ങൾ ചെയ്ത ഒരു പ്രവർത്തനമാണിത്. ഇതിൽ 1.5 ഏക്കറിലധികം തന്നെ ഉണ്ട്. അധികം പൂർണ്ണമായും വിദ്യാർത്ഥികളുടെ പങ്കാളിത്തത്തോടു കൂടി ചെയ്യണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്.
വിത്ത് വിതയ്ക്കലും കളപറിക്കലും നിലമൊരു ബാക്കിയുള്ള പരിപാടികളെല്ലാം ഞങ്ങൾ വിദ്യാർത്ഥികളാണ് ചെയ്തത്. ജനക പങ്കാളിത്തം വളരെയധികം ഉണ്ടായിരുന്നു. അതുപോലെ രമേശൻ മാഷുടെയും സിനിമാഷുടെയും മറ്റ് അധ്യാപകരുടെയും എല്ലാം വളരെയധികം സഹായം ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഇതുപോലെ ഫോറസ്റ്റ് ക്ലബ്ബ് നടത്തിയിരുന്നത് വൃക്ഷത്തായി നടണം മറ്റുമായിരുന്നു. ഇനി അടുത്ത വർഷങ്ങളിലും ഇതുപോലെ നല്ല നല്ല പ്രവർത്തനങ്ങൾ നടണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ധാന്യം വിളഞ്ഞു, ഞങ്ങളുടെ സ്വപ്നവും വിളവെടുപ്പിനുള്ള സമയമായി. അറിവുള്ളവരുടെ വിദഗ്ധ നിർദ്ദേശമുണ്ടെങ്കിൽ പുസ്തകമേന്തിയ കൈകളിൽ അനുഭവത്തിന്റെ 100 മേനി കൊയ്തെടുക്കാമെന്ന് വിദ്യാർത്ഥികൾ തെളിയിച്ചു. വിദ്യാർത്ഥികൾ തന്നെ കറ്റ തല്ലി നെല്ലാക്കുകയും സ്കൂൾ അങ്കണത്തിൽ വെച്ച് നെല്ലും പതിരും കാറ്റത്തിട്ട് വേർതിരിക്കുകയും ചെയ്തപ്പോൾ മറ്റു കുട്ടികൾക്കും അതൊരു വേറിട്ട അനുഭവമായി. ഹെഡ് മാസ്റ്റർ ഇ അശോകൻ, പ്രിൻസിപ്പാൾ സി കൃഷ്ണാനന്ദൻ, അധ്യാപകരായ സി സഹദേവൻ, എ പി ഗീത, വിഷ്ണുദത്ത്, ടി ഗോപിനാഥ്, ടി സുധീർ, ശശികുമാർ, എ പി സുരേന്ദ്രൻ, പി ടി എ ഭാരവാഹികളായ ജയപ്രകാശൻ, ഉണ്ണികൃഷ്ണൻ എന്നിവരും ഞങ്ങളോടൊപ്പം കൃഷിപ്രവർത്തനത്തിൽ അണിനിരന്നിരുന്നു. അനുഭവത്തിലൂടെ നേടിയ അറിവ് ആഹ്ലാദകരവും അനശ്വരവുമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. മണ്ണിനെയും പ്രകൃതിയെയും സ്നേഹിക്കാൻ മറന്നുപോയ പുതുതലമുറയ്ക്കൊരു പ്രചോദനമാവും ഈ ചെറിയ സംരംഭം എന്ന് ഞങ്ങൾ ആശിക്കട്ടെ. Thank you.